എന്നെ മർദ്ദിച്ചവർക്കെതിരെയാണ് കേസ് നൽകിയിരിക്കുന്നത്. അതായത് അഫ്സാനയും അഫ്സാനയുടെ കൂട്ടുകാരും, അതായത് അവിടെ അറിയുന്ന രണ്ട് പേര് ഷഫീഖും പൂപ്പി എന്ന് പറയുന്ന ഒരാളുമാണ്. പിന്നെ ബാക്കി അവരുടെ കൂടെ വന്ന ആൾക്കാരാണ്. അത് അവർക്ക് അറിയുള്ളൂ കറക്റ്റായിട്ടുള്ളത്. രണ്ടുപേരല്ലാതെ അടികൾ ഒരുപാടായതുകൊണ്ട് ആരൊക്കെ എവിടേക്കാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു സ്ത്രീ സൗണ്ടും കൂടി കേട്ടിരിക്കുന്നു. അഫ്സാന പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, അഫ്സാനയ്ക്ക് നേരെയാണ് ക്രൂരമായ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. പച്ചക്കള്ളമാണ്, ഞാൻ ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ജിത്തജോണുണ്ട് വിവരങ്ങളുമായി. ജിത്ത, ഈ ഒരു കേസിൽ ഇതുവരെ ദുരൂഹത ഒഴിഞ്ഞു മാറിയിട്ടില്ല. നൌഷാദും അഫ്സാനയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമായി നൌഷാദ് ഒരു പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്? നൌഷാദ് അടൂർ പോലീസിനാണ് ഇന്നലെ പരാതി നൽകിയത്. ഈ പരാതിയിൽ തനിക്ക് നേരെ ക്രൂരമായ ആക്രമണമാണ് അഫ്സാനയും അഫ്സാനയുടെ സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയത്. രണ്ട് സുഹൃത്തുക്കളെ അതിൽ തനിക്ക് നേരിട്ട് അറിയാമെന്നും നൌഷാദ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അടൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്നാണ് അടൂർ CI ശ്രീകുമാർ വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ന് ഈ അഫ്സാനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ ഇതിൻ്റെ റിപ്പോർട്ട് ഇന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും. ഇന്നലെയാണ് ഇതിൻ്റെ പരിശോധനകളെല്ലാം ഈ അന്വേഷണം ആരംഭിച്ചത്. പ്രത്യേകിച്ച് ഈ അന്വേഷണത്തിൽ പോലീസിന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായില്ല എന്നുള്ള ഒരു സൂചനയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ അഫ്സാന തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് നേരെ ക്രൂരമായ ആക്രമണമാണ് നൌഷാദ് നേരത്തെ അഴിച്ചുവിട്ടത്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ക്രൂരമായ ആക്രമണം തനിക്ക് നേരെയുണ്ടായി. തന്നെക്കൊണ്ട് തല്ലിയാണ് കുറ്റം സമ്മതിപ്പിച്ചത് എന്നുള്ളൊരു കാര്യമെല്ലാം തന്നെ അഫ്സാന പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഫ്സാനയുടെ ഈ വാദം പോലീസ് തെളിയുകയാണ്. അഫ്സാനെ ഒരു കാരണവശാലും പോലീസ് ആക്രമിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും അഫ്സാനയ്ക്കെതിരെ അടൂർ പോലീസ് സ്റ്റേഷനിലാണ് നൌഷാദ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് ജിത്ത് ജോൺ.